ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. രാജ്യത്തുടനീളം സർവകലാശാല പരീക്ഷകൾ നടത്താനുള്ള യുജിസി തീരുമാനത്തിന് അനുമതി നൽകി സുപ്രീംകോടതി. ആരോഗ്യ സംവിധാനങ്ങളുടെ ശാക്തീകരണവും ജനപങ്കാളിത്തവും ബ്രേക്ക് ദ ചെയിൻ ക്യാമ്പയിനുമാണ് കോവിഡ് പോരാട്ടത്തിന് ശക്തി പകരുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മുഖ്യമന്ത്രിക്കെതിരെ ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. നിയമസഭയിൽ ഉന്നയിച്ച വിഷയങ്ങൾക്ക് മറുപടി പറയാൻ മുഖ്യമന്ത്രി തയ്യാറായില്ലെന്ന് പ്രതിപക്ഷ നേതാവ്. രാജ്യത്ത് രോഗമുക്തരുടെ എണ്ണം 25,83,000 ആയി. രോഗമുക്തി നിരക്ക് 76% പിന്നിട്ടു. സാമൂഹിക പരിഷ്കർത്താവ് മഹാത്മാ അയ്യൻകാളിയുടെ 157-ാം ജന്മവാർഷികം ഇന്ന്. വാർത്തകൾ വിശദമായി. രാജ്യത്തുടനീളം സർവകലാശാല പരീക്ഷകൾ നടത്താൻ സുപ്രീംകോടതി അനുമതി നൽകി. യുജിസി തീരുമാനം നടപ്പാക്കാൻ സംസ്ഥാനങ്ങൾക്ക് ബാധ്യതയുണ്ടെന്ന് വ്യക്തമാക്കിയ കോടതി അവസാന വർഷ പരീക്ഷകൾ സെപ്റ്റംബർ 30-നകം പൂർത്തിയാക്കണമെന്നും അറിയിച്ചു. പരീക്ഷ മാറ്റിവയ്ക്കാൻ സംസ്ഥാനങ്ങൾക്ക് യുജിസിയുടെ അനുമതി തേടാമെന്നും കോടതി വ്യക്തമാക്കി. ആരോഗ്യ സംവിധാനങ്ങളുടെ ശാക്തീകരണവും ജനപങ്കാളിത്തവും ബ്രേക്ക് ദ ചെയിൻ ക്യാമ്പയിനുമാണ് കോവിഡിനെതിരായ പോരാട്ടത്തിന് ശക്തി പകരുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. രോഗവ്യാപനത്തിന്റെ തോത് ഫലപ്രദമായി നിയന്ത്രിച്ചതിനാൽ കേരളത്തിനുണ്ടായ ഗുണങ്ങൾ അനവധിയാണ്. ഫസ്റ്റ്ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകൾ, ആവശ്യത്തിന് ലാബ് പരിശോധനാ സൌകര്യങ്ങൾ, കോവിഡ് കെയർ ആശുപത്രികൾ തുടങ്ങി രോഗം തടയാൻ ആവശ്യമായ സൌകര്യങ്ങൾ കൃത്യമായി സജ്ജമാക്കാൻ സാധിച്ചതായും മുഖ്യമന്ത്രി പറഞ്ഞു. ലോകത്തെ ഏറ്റവും നീളം കൂടിയ ഹൈ ആൾട്ടിറ്റ്യൂഡ് ഹൈവേ തുരങ്കമായ അടൽ റോഹ്തങ് തുരങ്കം സെപ്റ്റംബർ 29-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇക്കാര്യം അറിയിച്ചതായി കേന്ദ്രമന്ത്രി രാംലാൽ മാർക്കണ്ഡ അറിയിച്ചു. സമുദ്രനിരപ്പിൽ നിന്നും 10,000 അടി ഉയരത്തിൽ 9.02 കിലോമീറ്റർ നീളത്തിലാണ് തുരങ്കം നിർമ്മിച്ചിരിക്കുന്നത്. ബോർഡർ റോഡ് ഓർഗനൈസേഷനാണ് തുരങ്കത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. മണാലി ലഡാക്ക് ഹൈവേയിലെ റോഹ്തങ് ചുരത്തിലെ മഞ്ഞുമലകൾക്കടിയിലൂടെയാണ് അടൽ ടണൽ നിർമ്മിച്ചിരിക്കുന്നത്. ഇതോടെ മഞ്ഞുകാലത്ത് 6 മാസത്തോളം അടഞ്ഞുകിടക്കുന്ന റോഹ്തങ് ചുരം ഒഴിവാക്കി അടൽ ടണൽ വഴി യാത്ര ചെയ്യാം. യാത്രാസമയത്തിൽ 5 മണിക്കൂർ ലാഭിക്കാം. കണ്ണൂർ ജില്ലയിലെ 30 തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ശുചിത്വ പദവി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പുറപ്പെടുവിച്ച മാനദണ്ഡങ്ങൾ പൂർത്തീകരിച്ച തദ്ദേശ സ്ഥാപനങ്ങൾക്കാണ് ശുചിത്വ പദവി ലഭിച്ചത്. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ.ഒ. ശശിധരൻ. കണ്ണൂർ ജില്ലയിലെ 30 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാണ് ശുചിത്വ പദവി ലഭിച്ചിട്ടുള്ളത്. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ പുറപ്പെടുവിച്ച മാനദണ്ഡങ്ങൾ പൂർത്തീകരിച്ച തദ്ദേശ സ്ഥാപനങ്ങൾക്കാണ് ഈ പദവി ലഭിച്ചത്. വാതിൽപ്പടി മാലിന്യ ശേഖരണ സംവിധാനം, അജൈവ മാലിന്യ തരംതിരിവിനുള്ള സംവിധാനം, പൊതു ശൌചാലയങ്ങൾ ഏർപ്പെടുത്തുന്നതിനുള്ള സംവിധാനം, എല്ലാ വീടുകളിലും ജൈവ മാലിന്യ സംസ്കരണത്തിനുള്ള സംവിധാനം തുടങ്ങി 9 മാനദണ്ഡങ്ങൾ പൂർത്തീകരിച്ച തദ്ദേശ സ്ഥാപനങ്ങൾക്കാണ് ശുചിത്വ പദവി ലഭിച്ചിട്ടുള്ളത്. ആന്തൂർ, മട്ടന്നൂർ, പയ്യന്നൂർ നഗരസഭകൾക്ക് പുറമെ പയ്യന്നൂർ, തളിപ്പറമ്പ്, തലശ്ശേരി ബ്ലോക്കുകളിലെ 4 ഗ്രാമപഞ്ചായത്തുകൾക്കും എടക്കാട്, ഇരിക്കൂർ, കല്യാശ്ശേരി ബ്ലോക്കുകളിലെ 3 ഗ്രാമപഞ്ചായത്തുകൾക്കും കൂത്തുപറമ്പ്, പാനൂർ ബ്ലോക്കുകളിലെ 2 വീതം ഗ്രാമപഞ്ചായത്തുകൾക്കും ഇരിട്ടി ബ്ലോക്കിലെ 1 പഞ്ചായത്തിനുമാണ് ഈ പദവി ലഭിച്ചിട്ടുള്ളത്. ദേശീയപാതയുടെ ഇരുവശങ്ങളിലും മത്സ്യവ്യാപാരം ഒഴിവാക്കാൻ കർശന നിർദ്ദേശം നൽകിയതായി മന്ത്രി ജി സുധാകരൻ. തിരുവനന്തപുരം മുതൽ അരൂർ വരെ ദേശീയപാതയിൽ 100-ലേറെ കേന്ദ്രങ്ങളിൽ ഗതാഗതം തടസ്സപ്പെടുത്തി മത്സ്യവ്യാപാരം നടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നിർദ്ദേശം നൽകിയത്. ഇത് ഒഴിവാക്കാൻ പോലീസും പൊതുമരാമത്ത് വകുപ്പും ഉടൻ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. രാജ്യത്ത് 24 മണിക്കൂറിനിടെ 60,177 പേർ കോവിഡ് മുക്തരായി. രോഗമുക്തി നേടിയവരുടെ ആകെ എണ്ണം 25,83,000 ആയി. 76.24% രോഗമുക്തി നിരക്ക്. രാജ്യത്ത് ഇതുവരെയുള്ള പോസിറ്റീവ് കേസുകളുടെ 21.93% മാത്രമാണ് ഇപ്പോൾ ചികിത്സയിലുള്ളതെന്ന് ആരോഗ്യമന്ത്രാലയം അറിയിച്ചു. കൃത്യമായ പരിശോധനയും ചികിത്സയും ഉറപ്പാക്കിയതിലൂടെയാണ് ഈ നേട്ടം കൈവരിക്കാനായത്. 1.83% രാജ്യത്തെ കോവിഡ് മരണനിരക്ക്. കഴിഞ്ഞ 24 മണിക്കൂറിൽ 9 ലക്ഷത്തിലേറെ ടെസ്റ്റുകളാണ് നടത്തിയത്. ആകെ ടെസ്റ്റുകളുടെ എണ്ണം 3,94,00,000 കവിഞ്ഞു. നിലവിൽ 1,564 ലാബുകൾ രാജ്യത്തുണ്ട്. 998 സർക്കാർ ലാബുകളിലും 566 സ്വകാര്യ ലാബുകളിലും കോവിഡ് ടെസ്റ്റ് നടത്തുന്നു. കോവിഡ് 19 ഓക്സ്ഫോർഡ് വാക്സിന്റെ 2-ാം ഘട്ട ക്ലിനിക്കൽ പരീക്ഷണങ്ങൾ ചെന്നൈയിലും പൂനെയിലും ആരംഭിച്ചു. ചെന്നൈയിൽ 2 പ്രമുഖ ആരോഗ്യ സ്ഥാപനങ്ങളിലാണ് ഓക്സ്ഫോർഡ് വാക്സിൻ കാൻഡിഡേറ്റ് കോവിഷീൽഡിന്റെ 2-ഉം 3-ഉം ഘട്ട പരീക്ഷണങ്ങൾ ആരംഭിച്ചത്. ഓക്സ്ഫോർഡ് സർവകലാശാലയും അസ്ട്രാസെനക്കയും സംയുക്തമായി വികസിപ്പിച്ച കോവിഷീൽഡ് വാക്സിന്റെ മനുഷ്യരിലെ പരീക്ഷണം നടത്തുന്ന ഇന്ത്യയിലെ 17 സ്ഥലങ്ങളിൽ ഒന്ന് ചെന്നൈയാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ
ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. പനിയോ ചുമയോ ഉള്ളവർ മറ്റുള്ളവരുമായി ഇടപഴകാതിരിക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. കൈകൾ കൊണ്ട് ഇടയ്ക്കിടെ മുഖത്ത് സ്പർശിക്കുന്നത് ഒഴിവാക്കുക. പൊതുസ്ഥലങ്ങളിൽ തുപ്പരുത്. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075 ദിശയുടെ 1056 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം. രാജ്യത്തെ ഓഹരി സൂചികകളിൽ നേട്ടത്തോടെ തുടക്കം. മുംബൈ ഓഹരി സൂചിക സെൻസെക്സ് 261 പോയിന്റ് നേട്ടത്തിൽ 39,330 ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 62 പോയിന്റ് ഉയർന്ന് 11,631 വ്യാപാരം നടക്കുന്നത്. സ്വർണവിലയിൽ വീണ്ടും ഇടിവ്. പവന് 400 രൂപ കുറഞ്ഞ് 37,840 രൂപയായി. 4,730 രൂപയാണ് ഗ്രാമിന്റെ വില. മുഖ്യമന്ത്രിക്കെതിരെ ആരോപണമുന്നയിച്ച് പ്രതിപക്ഷ നേതാവ്. നിയമസഭയിൽ പ്രതിപക്ഷം ഉന്നയിച്ച ഒരു വിഷയത്തെക്കുറിച്ചും മറുപടി പറയാൻ മുഖ്യമന്ത്രി തയ്യാറായില്ലെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മാധ്യമങ്ങളോട് പറഞ്ഞു. നിയമസഭയിൽ പ്രതിപക്ഷം ഏറ്റവും നല്ല രീതിയിലാണ് മുദ്രാവാക്യം വിളിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. ലൈഫ് ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ട് വടക്കാഞ്ചേരിയിൽ ദുർബലമായ രീതിയിലാണ് കോൺക്രീറ്റ് നടക്കുന്നത്. എന്തുകൊണ്ട് വിദേശ സഹായം തേടുന്നതിന് മുമ്പ് കേന്ദ്ര സഹായം തേടിയില്ലെന്നും അദ്ദേഹം ചോദിച്ചു. സെക്രട്ടേറിയറ്റ് തീപിടുത്തത്തിൽ പ്രതിപക്ഷത്തിന് വസ്തുതകൾ അറിയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സംസ്ഥാനത്തെ ഏറ്റവും വലിയ ജലസംഭരണിയായ ഇടുക്കി അണക്കെട്ടിലേക്ക് ഓഗസ്റ്റ് മാസത്തിൽ 315 കോടി രൂപയുടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനാവശ്യമായ വെള്ളമാണ് ലഭിച്ചത്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി ആന്റണി മുനിയറ. ഓഗസ്റ്റ് മാസത്തിൽ ഇടുക്കി അണക്കെട്ടിൽ ഒഴുകിയെത്തിയത് 315 കോടി രൂപയുടെ, അതായത് 7,778.56 ലക്ഷം യൂണിറ്റ് വൈദ്യുത ഉൽപ്പാദിപ്പിക്കാനാവശ്യമായ വെള്ളമാണ്. അണക്കെട്ടിൽ ഇപ്പോൾ സംഭരണശേഷിയുടെ 67% വെള്ളമുണ്ട്. അണക്കെട്ടിലെ ജലനിരപ്പ് 2,373.18 അടിയാണ്. പുതിയ റൂൾ കർവ് അനുസരിച്ച് 2,380 അടിയായി ജലനിരപ്പ് ഉയർന്നാൽ നീല അലർട്ട് നൽകണം. അണക്കെട്ടിന്റെ വൃഷ്ടി പ്രദേശത്ത് കഴിഞ്ഞ ഒരാഴ്ചയായി മഴയില്ല. കഴിഞ്ഞ വർഷം ഇതേ ദിവസം അണക്കെട്ടിൽ 2,355.22 അടി വെള്ളമുണ്ടായിരുന്നു. സാമൂഹ്യ പരിഷ്കർത്താവ് മഹാത്മാ അയ്യൻകാളിയുടെ 157-ാം ജയന്തി ദിനം ഇന്ന്. പട്ടികജാതി വികസന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് രാവിലെ തിരുവനന്തപുരം വെള്ളയമ്പലം സ്ക്വയറിലുള്ള അയ്യൻകാളി പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി. കേരളീയ നവോത്ഥാന ചരിത്രത്തിലെ സവിശേഷ വ്യക്തിത്വമാണ് മഹാത്മാ അയ്യൻകാളി. ജാതീയ മേൽക്കോയ്മയ്ക്കെതിരെ നടത്തിയ പ്രശസ്തമായ വില്ലുവണ്ടി സമരം നവോത്ഥാന ചരിത്രത്തിൽ അദ്ദേഹത്തിന്റെ ശ്രദ്ധേയമായ മുന്നേറ്റമായിരുന്നു. വയനാട് ജില്ലയിൽ കോവിഡ് നിയന്ത്രണ നടപടികൾ ഫലപ്രദമായി നടക്കുന്നുണ്ടെന്ന് മന്ത്രി TP രാമകൃഷ്ണൻ. സ്ഥിതിഗതികൾ ഇപ്പോൾ നിയന്ത്രണ വിധേയമാണ്. ജില്ലയിൽ ഇപ്പോൾ ദിനംപ്രതി ശരാശരി 1,350 പേർക്ക് കോവിഡ് പരിശോധന നടത്താൻ കഴിയുന്നുണ്ട്. ആവശ്യാനുസരണം പരിശോധന വർദ്ധിപ്പിക്കാൻ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. 6 സ്വകാര്യ ലാബുകളിൽ പരിശോധനാ സൌകര്യമൊരുക്കി. പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ ഉടൻ RT-PCR ലാബ് ആരംഭിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. പൊതുവിപണിയിലെ വിലക്കയറ്റത്തെ പ്രതിരോധിച്ച് പൊതുവിതരണ സംവിധാനത്തിന്റെയും സപ്ലൈകോയുടെയും ഗുണഫലങ്ങൾ ജനങ്ങൾക്ക് നൽകാൻ സാധിച്ചെന്ന് മന്ത്രി P.തിലോത്തമൻ. കൊല്ലം കല്ലുവാതുക്കലിലെ മാവേലി സ്റ്റോർ സൂപ്പർ മാർക്കറ്റായി ഉയർത്തുന്ന ചടങ്ങ് വീഡിയോ കോൺഫറൻസിലൂടെ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ലോകത്ത് കോവിഡ് ബാധിച്ച് ചികിത്സയിലുള്ളവരുടെ എണ്ണം 67 ലക്ഷം കടന്നു. 1,70,00,000 പേർ ഇതുവരെ രോഗമുക്തി നേടി. 8,35,679 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തു. രോഗബാധിതർ ഏറ്റവും അധികമുള്ള അമേരിക്കയിൽ മരണം 1,85,000 അടുക്കുന്നു. 25 ലക്ഷത്തിലേറെ പേരാണ് അമേരിക്കയിൽ ചികിത്സയിലുള്ളത്. ഹരിത കേരളം മിഷന്റെ തരിശുരഹിത ഗ്രാമ പദ്ധതിയുടെ ഭാഗമായി വയനാട് ജില്ലയിലെ കോട്ടത്തറ ഗ്രാമപഞ്ചായത്തിൽ 5 വർഷമായി തരിശായി കിടന്ന 53 സെന്റ് നിലം ജില്ലാ മിഷൻ ജീവനക്കാർ കൃഷിയോഗ്യമാക്കി. പ്രാദേശിക കർഷകരുടെ സഹകരണത്തോടെയാണ് പ്രവർത്തനം നടപ്പാക്കിയത്. വയനാട് ലക്കിടിയിൽ കാറും ലോറിയും കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചു. നെടുങ്കരണ സ്വദേശി അബു താഹിർ, മേപ്പാടി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർ സുഭദ്ര പത്മരാജ് എന്നിവരാണ് മരിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തുടനീളം സർവകലാശാല പരീക്ഷകൾ നടത്താനുള്ള UGC തീരുമാനത്തിന് അനുമതി നൽകി സുപ്രീംകോടതി. ആരോഗ്യ സംവിധാനങ്ങളുടെ ശാക്തീകരണവും ജനപങ്കാളിത്തവും ബ്രേക്ക് ദ ചെയിൻ ക്യാമ്പയിനുമാണ് കോവിഡ് പോരാട്ടത്തിന് ശക്തി പകരുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മുഖ്യമന്ത്രിക്കെതിരെ ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. നിയമസഭയിൽ പ്രതിപക്ഷം ഉന്നയിച്ച വിഷയങ്ങൾക്ക് മറുപടി പറയാൻ മുഖ്യമന്ത്രി തയ്യാറായില്ലെന്ന് പ്രതിപക്ഷ നേതാവ്. രാജ്യത്ത് രോഗമുക്തരുടെ എണ്ണം 25,83,000 ആയി. കോവിഡ് രോഗമുക്തി നിരക്ക് 76% പിന്നിട്ടു. സാമൂഹിക പരിഷ്കർത്താവ് മഹാത്മാ അയ്യൻകാളിയുടെ 157-ാം ജന്മവാർഷികം ഇന്ന്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ഈ നിലയത്തിൽ നിന്നുള്ള അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.